നമസ്കാരം. തമിഴ്നാട്ടിൽ പിടിയിലായ ഐഎസ് ഭീകരൻ സാദിഖ് ബാഷിയുടെ വിവരങ്ങൾ തേടി ദേശീയ അന്വേഷണ ഏജൻസിയായ എൻഐഎ തിരുവനന്തപുരത്ത് നടത്തിയ റെയ്ഡ് കേരളം ഇസ്ലാമിക ഭീകരവാദികളുടെ താവളമായി തുടരുകയാണെന്ന വസ്തുതയ്ക്ക് അടിവരയിട്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ മലയിടും തുറയിൽ പോലീസുകാരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലായ സാദിഖ് ബാഷ രണ്ട് വർഷത്തിനിടെ നിരവധി തവണ തിരുവനന്തപുരത്ത് വന്നു പോവുകയും വട്ടിയൂർക്കാവിൽ രണ്ടാം ഭാര്യ സുനിത സുറിമയുടെ വീട്ടിൽ ഒളിവിൽ കഴിയുകയും ചെയ്തിരുന്നുവെന്നാണ് വിവരങ്ങൾ. ഈ വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്നാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള എൻഐഎ സംഘം തിരുവനന്തപുരത്തെത്തി റെയ്ഡ് നടത്തിയത്. പരിശോധന നടത്തിയതിനെ കുറിച്ചും നിരവധി വസ്തുതകൾ പിടിച്ചതിനെ കുറിച്ചും എൻഐഎ പത്രക്കുറിപ്പ് ഇറക്കിയപ്പോഴാണ് കേരള പോലീസ് ഇക്കാര്യം അറിയുന്നത്. ആഗോള ഇസ്ലാമിക ഭീകര സംഘടനയായ ഐഎസുമായി ബന്ധമുള്ള സാദിഖ് ബാഷ തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിവരികയായിരുന്നു. ഇതിനായി നിരവധി സംഘടനകൾക്കും ഇയാൾ രൂപം നൽകി. ഇതിലൊന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗമായി തീർന്ന മനിതാ നീതി പാസറേ ആയിരുന്നു. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനായി ഖിലാഫത്ത് പാർട്ടി ഓഫ് ഇന്ത്യ എന്നൊരു സംഘടനയ്ക്കും ഇയാൾ രൂപം നൽകിയിരുന്നു. അടുത്തിടെ കളിയിക്കാവിള അതിർത്തിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വെടിവെച്ചു കൊന്ന കേസിലെ പ്രതികളായ തീവ്രവാദികൾ ഒളിവിൽ കഴിഞ്ഞതും നെയ്യാറ്റിൻകരയിലാണ്. ആഗോള ഭീകരവാദത്തിന്റെ തീവ്രമുഖമായ ഐഎസിന്റെ ഒരു കൊടും ഭീകരൻ സംസ്ഥാന തലസ്ഥാനത്ത് പലതവണ ഒളിച്ചു കഴിഞ്ഞിട്ടും അത് കണ്ടെത്താൻ കേരള പോലീസിന് കഴിഞ്ഞില്ല എന്നത് വളരെ ഗുരുതരമായ കാര്യമാണ്. കേരളത്തെ ഒളിത്താവളമാക്കാൻ ഈ ഭീകരൻ തീരുമാനിച്ചതിന്റെ പശ്ചാത്തലവും ഒരിക്കലും കാണാതെ പോകരുത്. പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി എ പോലുള്ള ഭീകര സംഘടനകൾക്ക് സംസ്ഥാനത്ത് ലഭിക്കുന്ന രാഷ്ട്രീയ പരിഗണനയും ഭരണകൂട സംരക്ഷണവുമാണ് ഭീകരവാദികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതെന്ന കാര്യം വ്യക്തമാണ്. ബംഗളൂരു ബോംബ് സ്ഫോടന കേസിലെ പ്രതിയായി ഇപ്പോൾ കർണാടക ജയിലിൽ കഴിയുന്ന അബ്ദുൾ നാസർ മദനിയുടെ കാലം മുതൽ മതതീവ്രവാദത്തിന് കുടപിടിക്കുന്ന സമീപനമാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ സ്വീകരിക്കുന്നത്. മറ്റ് പല പ്രശ്നങ്ങളിലും പരസ്പരം കടിച്ചു കീറുന്ന ഈ മുന്നണികൾ ഇക്കാര്യത്തിൽ കൈകോർക്കുകയാണ്. കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ മദനിയെ ജയിൽ മോചിതനാക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കുക വരെ ചെയ്തു. ഇസ്ലാമിക തീവ്രവാദികളെ പ്രീണിപ്പിക്കുന്നതിനായി ഇരുമുന്നണികളും തമ്മിൽ മത്സരമാണ്. ഇപ്പോൾ ബാറ്റൺ സി പി എം നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിയുടെ കയ്യിലാണെങ്കിൽ അടുത്ത ഊഴം കാത്തിരിക്കുകയാണ് കോൺഗ്രസ് ഐക്യമുന്നണിയും. ആരും അധികാരത്തിൽ വന്നാലും തങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്നും ദേശദ്രോഹ പ്രവർത്തനങ്ങൾ നിർബാധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുമുള്ള മനസ്ഥിതി തീവ്രവാദ സംഘടനകൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഐ എസ് റിക്രൂട്ട്മെന്റുകൾ നടന്നിട്ടുള്ളത് കേരളത്തിലാണെന്ന കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളതുമാണ്. ഇപ്രകാരം നാടുവിട്ടുപോയ ചിലർ സിറിയയിലും അഫ്ഗാനിലുമൊക്കെ ഐ എസ് ഭീകരകോപം ചേർന്ന് ആക്രമണങ്ങളും ബോംബ് സ്ഫോടനങ്ങളും നടത്തിയെന്ന വാർത്തയും ഇടയ്ക്കിടെ പുറത്തു വരാറുണ്ട്. ഇത്തരം ആക്രമണങ്ങൾക്കിടയിൽ പിടിയിലായ ചിലർ ജയിലിലുമുണ്ട്. പക്ഷെ വിചിത്രമായ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനൊരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നെന്ന് അധികാര രാഷ്ട്രീയം കൈകാണുന്നവർ ഭാവിക്കുന്നില്ല. പോലീസ് അന്വേഷിക്കുന്ന ഭീകരവാദ കേസുകൾ എവിടെ എത്താറുമില്ല എന്ന് മാത്രമല്ല, ഒരു വിഭാഗം പോലീസുകാർ തീവ്രവാദ സംഘടനകളുടെ ഒറ്റക്കാരായി മാറുകയും ചെയ്തിരിക്കുന്നു. ഇത്തരക്കാരെ സംരക്ഷിക്കുകയാണ് സർക്കാർ. ഇതിനൊക്കെ മറുപിടിക്കുന്ന ഒരു മാധ്യമ അന്തരീക്ഷവും ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇവിടെയാണ് എൻഐഎയുടെ പ്രസക്തി. കേരളവുമായി ബന്ധമുള്ള നിരവധി ഭീകരവാദ കേസുകൾ എൻഐഎ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില കേസുകളിൽ പ്രതികൾക്ക് ശിക്ഷ വാങ്ങി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയൊരു പോരാട്ടം തന്നെയാണ് ഭീകരവാദത്തിനെതിരെ എൻഐഎ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഐ എസ് ഭീകരന്റെ ഒളിത്താവളം റെയ്ഡ് ചെയ്ത ദിവസം തന്നെ ആറ് സംസ്ഥാനങ്ങളിലെ നിരവധി ഇടങ്ങളിൽ ഐ എസ് ബന്ധത്തിന്റെ തെളിവുകൾ തേടി എൻഐഎ റെയ്ഡ് നടത്തുകയുണ്ടായി. മതഭ്രാന്ത് കൊണ്ട് ഹീനമായ അക്രമങ്ങളും ദേശവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുന്നവരെ നിഷ്കരണം അടിച്ചമർത്തുകയല്ലാതെ മറ്റു മാർഗമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.